എൻസിപിയിൽ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം ശക്തമാക്കി മാണി സി കാപ്പൻ അനുകൂലികൾ. അതിനിടെ ശശീന്ദ്രൻ മുംബൈയിലെത്തി ശരത് പവാറിനെ കണ്ടു. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, എം എൽ എമാരെല്ലാം മന്ത്രിമാരാകാൻ ശ്രമിക്കുന്നതും അതോടൊപ്പമുള്ള പ്രതിസന്ധിയും മുൻപ് തന്നെ എൻ സി പിയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും മാണി സി കാപ്പൻ എം എൽ എ ആയതോടുകൂടി വീണ്ടും അതേ പ്രതിസന്ധി. വിശദാംശങ്ങൾ രുചിശ്, അത് തന്നെയാണ്. വീണ്ടും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലികൾ, സ്ഥാനം നേടിയെടുക്കാനും കസേര നിലനിർത്താനുമുള്ള നീക്കങ്ങൾ എൻ സി പിയിൽ തകൃതിയായി തുടരുകയാണ്. മാണി സി കാപ്പൻ പാലയിൽ നിന്നും ജയിക്കുന്ന സമയത്ത് തന്നെ മന്ത്രിയാകുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം സി പി എം തന്നെ പല രീതിയിൽ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ മരണത്തോടുകൂടി വീണ്ടും കാപ്പൻ മന്ത്രിയാകാനുള്ള നീക്കം സജീവമാക്കിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ശരത് പവാറുമായി മാണി സി കാപ്പൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏത് സ്ഥാനവും ഏറ്റെടുക്കാമെന്ന് അന്ന് മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നീക്കം കുറെ കൂടി കാപ്പനെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ കൂടുതൽ ശക്തമാക്കുകയാണ്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കിടെയാണ് ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മുംബൈയിലെത്തി ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശശീന്ദ്രനുമായി നമ്മൾ സംസാരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള യാതൊരു നീക്കവുമില്ല, മകന്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് പോയതെന്നാണ്. പക്ഷേ എൻ സി പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നുണ്ട് എൻ സി പിയിൽ. മാണി സി കാപ്പനെ മന്ത്രിയാക്കുന്നതിനോട് സി പി എമ്മിനും പൊതുവെ അനുകൂല നിലപാടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ നിന്നും ഒരു മന്ത്രി വരുന്നു. ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതി പല രീതിയിലും എൽ ഡി എഫിന് അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തൽ സി പി എമ്മിനകത്ത് തന്നെയുണ്ട്. പക്ഷേ സി പി എമ്മിൻ്റെ നിലപാട് എൻ സി പി ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി മാത്രമല്ല പ്രശ്നം, തോമസ് ചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടി പി പീതാംബരൻ മാസ്റ്റർക്ക് താൽക്കാലികമായി പ്രസിഡന്റിൻ്റെ ചുമതല മാത്രമാണ് നൽകിയത്. അതോടൊപ്പം തന്നെ കുട്ടനാട് തോമസ് ചാണ്ടിക്ക് പിന്നാലെ കുട്ടനാട് സീറ്റിനെ ചൊല്ലിയും വലിയ രീതിയിലുള്ള തർക്കം ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നു. ഇത്തരത്തിൽ നിർണായക വിഷയങ്ങൾ തീരുമാനമെടുക്കാനായി കേരളത്തിലെ നേതാക്കളെ, പ്രമുഖ നേതാക്കളെ, രണ്ട് എം എൽ എമാർ ഒപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ദിവസം ഉടൻ തന്നെ ശരത് പവാർ മുംബൈയിലേക്ക് വിളിപ്പിക്കും. അടുത്ത ആഴ്ച മിക്കവാറും മുംബൈയിൽ ചർച്ച നടക്കും. ഈ ചർച്ചയിലായിരിക്കും ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം ഉണ്ടാകുക.